നമസ്കാരം. എന്താണ് വേദം എന്ന് ഒറ്റ വാക്കിൽ ഒരാൾ ചോദിച്ചാൽ അത് ഈശ്വരൻ്റെ വാക്കാണെന്നാണ് ഉത്തരം. ഋഗ്വേദത്തെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. മഹർഷിമാരുടെ ഗോത്ര പരമ്പര വഴിക്ക് ഗുരുമുഖത്തിൽ നിന്നും ശ്രവിച്ച് മന്നം ചെയ്ത് അനുഷ്ഠിച്ചിരുന്നതാണ് വേദത്തിൻ്റെ മൂലസ്വരൂപം. അതിനാൽ വേദത്തെ അനാലേഖ്യ സരസ്വതി എന്നും പറഞ്ഞിരുന്നു. ക്രമേണ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ വേദങ്ങൾ നാലായി വിഭജിക്കപ്പെട്ടു. 10 മണ്ഡലങ്ങളിലായി വിഭജിച്ചിരിക്കുന്ന ഋഗ്വേദത്തിൽ ആകെ 1028 സൂക്തങ്ങളുണ്ട്. ഓരോ ദേവസൂക്ത സമൂഹത്തെ മണ്ഡലമായി തിരിച്ചിരിക്കുന്നു. 1 മണ്ഡലത്തിൽ 191, 2 മണ്ഡലത്തിൽ 43, 3 62, 4 58, 5 87, 6 75, 7 104, 8 103, 9 114, 10 191 എന്നീ ക്രമത്തിലാണ് ഋഗ്വേദ സൂക്തങ്ങളുടെ സംഖ്യ. ഈ 10 മണ്ഡലങ്ങളും കൂടി മൊത്തം 85 അനുഭാഗങ്ങളുണ്ട്. ഇതിൽ അഗ്നി, വായു, സൂര്യൻ, ഇന്ദ്രൻ, വരുണൻ, രുദ്രൻ, വിഷ്ണു, സരസ്വതി, ഋതുക്കൾ, മരുത്ത് മുതലായ 79 പരം ദേവതകളും സൂക്തങ്ങളും ഉപാസനക്രമങ്ങളും അടങ്ങിയിരിക്കുന്നു. അനിഷ്ടു, അഷ്ടി, അതിധൃതി, അതിജഗതി, ധൃതി, ദ്വിപതി, തൃഷ്ടുപ്, ഗായത്രി, പങ്ക്തി, പ്രഗാദ മുതലായി 60 പരം ഛന്ദസ്സുകളിലൂടെ 300 പരം ഋഷികളാൽ രചിക്കപ്പെട്ടതാണ് ഋഗ്വേദം. ഋക് എന്ന ശബ്ദത്തിൻ്റെ പര്യായമായി വിവിധ ചൈതന്യ വസ്തുക്കൾ വിവിധ ഛന്ദസ്സുകളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഋഗ്വേദം വേദവ്യാസ മഹർഷി തൻ്റെ ശിഷ്യനായ പൈല ഋഷിയെ പഠിപ്പിച്ചുവെന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. കാത്യായന ഋഷി ഈ വേദത്തെ 8 അധ്യായങ്ങൾ വീതമുള്ള 8 അഷ്ടകങ്ങളാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഋഗ്വേദ ദേവതകളെ പറ്റിയും അതിലെ സൂക്തങ്ങളെ ഉപാസനാ രീതികളെ പറ്റിയും ശൗനക ഋഷി രചിച്ചിട്ടുള്ള ബൃഹദ്ദേവത എന്ന ഗ്രന്ഥത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ഋഗ്വേദത്തിൽ ഐതരേയമെന്നും ശാഖേനമെന്നും യഥാക്രമം 40, 30 അധ്യായങ്ങളുള്ള 2 ബ്രാഹ്മണങ്ങളുണ്ട്. ഐതരേയമെന്നും കൗശീതകി എന്നും ആരണ്യകങ്ങൾ 2. ഷഠകങ്ങളിൽ ശൗനകീയ ശിക്ഷയൊഴിച്ച് മറ്റൊന്നും ഇന്നും കിട്ടാനില്ല. ശാകലം, വാസ്കലം, അശ്വാലയനം, സംഖ്യാനം മുതലായി 21 ശാഖകളുള്ളതിൽ ശാഖലാശാഖയാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ആയുർവേദമാണ് ഋഗ്വേദത്തിൻ്റെ ഉപവേദം. ലോകത്തിലെ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ആയുർവേദത്തോട് കടപ്പെട്ടിരിക്കുന്നു. ശാരീരികമായ ആരോഗ്യവും മാനസികമായ സുസ്ഥിതിയും എങ്ങനെ നിലനിർത്താമെന്ന് ആയുർവേദത്തിൽ സാംഗോപാംഗമായി വിവരിച്ചിരിക്കുന്നു. ആദിയിൽ 1000 അധ്യായങ്ങളും 100,000 ശ്ലോകങ്ങളുമുള്ള ആയുർവേദം ശ്രീ ബ്രഹ്മാവ് പ്രജാപതിക്ക് നൽകി. ശ്രീ പ്രജാപതിയിൽ നിന്നും ശ്രീ അശ്വനീകുമാരന്മാർ അത് പഠിച്ചു. അവരിൽ നിന്ന് ശ്രീ ഇന്ദ്രനും ശ്രീ ഇന്ദ്രദേവനിൽ നിന്ന് ശ്രീ ധന്വന്തിരിയും അത് പഠിച്ചു. ശ്രീ ധന്വന്തിരിയിൽ നിന്ന് ശ്രവിച്ച് മന്നധാന്യങ്ങൾ ചെയ്ത് ശ്രീ ശുശ്രുതമുനി ഗ്രന്ഥം രചിച്ചു. അഷ്ടാംഗങ്ങളോടുകൂടിയ ആയുർവേദത്തിന് അനേകം ഉപഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ കൂടുതൽ പഴക്കമുള്ള അഗ്നിദൃശരാജഗ്രന്ഥത്തിൽ 56,000 ശ്ലോകങ്ങളും കർണപ്രഭയിൽ 12,000 ശ്ലോകങ്ങളും ധാതുവാദ ഗ്രന്ഥത്തിൽ 60,000 ശ്ലോകങ്ങളും ധന്വന്തരി സൂത്രത്തിൽ 10,000 ശ്ലോകങ്ങളും മാനസൂത്ര ഗ്രന്ഥത്തിൽ 12,009 ശ്ലോകങ്ങളുമുണ്ട്. ചരണവ്യൂഹപ്രകാരം ഋഗ്വേദത്തിൻ്റെയും ശുശ്രുതാദിപ്രകാരം അഥർവവേദത്തിൻ്റെയും ഉപവേദമാണ് ആയുർവേദമെന്ന് കാണുന്നുണ്ടെങ്കിലും മൂലവേദത്തിൻ്റെ മുഖ്യമായ ഉപവേദമാണിതെന്നതിന് 2 പക്ഷമില്ല. വെബ്ഡെസ്ക്, തത്വമയി.